എന്റെ സർവാന്തരംഗമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അഭിനന്ദനായ ഉസ്താദ് തസ്ലിമേനി മകുടത്തിൽ എഴുതി വെച്ചു, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നും നീക്കും ഉള്ളത്. ആ മഹാത്ഭുത ശൃംഖലയുടെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഒന്ന്, പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമത്തിന്റെയും ആലഭവത്തിന്റെയും ശാഖാ മന്ദിരമായ ഈ കെട്ടിടത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിമന്യ ഗീവർഗീസ് മാർ ഉസ്താദ് തസ്ലിമേനിയുടെ 94th ജന്മദിനം നാം ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അല്പം ചരിത്രം ചുരുക്കമായി ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താദ് തസ്ലിമേനി എം ഇ ജോർജിനായി സുവിശേഷ കർമ്മബന്ധത്തിലെത്തിച്ച ദൈവപുലിയോടുള്ള പ്രതികരണമായിരുന്നു 1958 ആരംഭിച്ച സെന്റ് പോൾസ് ആശ്രമവും ബാലഭവനവും. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ഹൃദയം കാതലിക്ക ബാബ തിരുമേനിയുടെ അനുഗ്രഹാശിസുകളോടെ ദിവംഗതനായ പന്നിയ പി എം തോമസ് റമ്പാച്ചന്റെ കയ്യിൽ നൽകിയ 100 രൂപ കൊണ്ട് ആരംഭിച്ച സഭയിലെ തന്റെ പ്രഥമ ബാലഭവനമായിരുന്ന പുതുപ്പാടി സെന്റ് പോൾസ് എയ്ഡ്സ് രോഗികൾ എന്നിവരുടെ കുഞ്ഞുങ്ങൾ, അനാഥരും ആലംബഹീനരുമായ കുഞ്ഞുങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇപ്രകാരമുള്ള 12 ബാലഗ്രാമങ്ങളിലായി 700 കുഞ്ഞുങ്ങൾ നേഴ്സറി സ്കൂൾ മുതൽ MBBS എഞ്ചിനീയറിംഗ് വരെയുള്ള ഉന്നത തലങ്ങളിൽ പഠിച്ച് സഭയുടേതായി നടത്തപ്പെടുന്ന വൃദ്ധഭവനങ്ങൾ, എയ്ഡ്സ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കുമുള്ള പാലിയേ കെയർ സെന്ററുകൾ, മെഡിക്കൽ കോളേജുകൾ സമീപമുള്ള ഗൈഡൻസ് സെന്ററുകൾ തുടങ്ങി 34 പ്രസ്ഥാനങ്ങൾ അനുഗ്രഹകരമായി പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉദ്ദേശിച്ച് ഞാൻ ആദ്യമേ ഓർപ്പിച്ചുവല്ലോ, +2 പാസായ വിദ്യാർത്ഥികൾ, ഏറ്റവും ദരിദ്രരായിട്ടുള്ള, ആലംബഹീനരായിട്ടുള്ള, നിർധനരായിട്ടുള്ള കുട്ടികളെ, സമർത്ഥരായി പഠിക്കാൻ മിടുക്കരായ കുട്ടികളെ ഇവിടെ എടുത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുക, അവരെ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി രൂപപ്പെടുത്തുക, ഇതാണ് ഈ സ്ഥാപനത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമായിരിക്കുന്ന കർമ്മം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ ബസേലിയോസ് മാർ തോമസ്. അഭിമന്യ തിരുമനസ് ചുരുങ്ങിയ ഒരു കാലഘട്ടം മാത്രമേ ഭരണതലത്തിൽ ഉണ്ടായിരുന്നു, കാതോലിക്ക എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സഭാചരിത്രത്തിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെടാവുന്ന സംഭവങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പുതിയ ഭദ്രാസനങ്ങളുടെ രൂപീകരണത്തിന് നടുനായകത്വം വഹിക്കാനും കലുഷിത സാഹചര്യത്തിൽ ഏറ്റവും അനുഗ്രഹീതവും ശ്രേഷ്ഠവുമായ നിലയിൽ 2 അസോസിയേഷനുകൾ കൂടുന്നതിനും 14 ഭദ്രാപുരുത്തന്മാരെ വാഴിക്കുന്നതിനും സൗമ്യ ദീപമായ പരിശുദ്ധ പിതാവിന് ഭാഗ്യം ലഭിച്ചു. സഭയുടെ താപസ്യായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ ബലിബാബ തിരുമേനിയുടെ സാന്നിധ്യം മൂലം ഈ സ്ഥാപനവും നാം ഏവരും അനുഗ്രഹീതരായിരിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ സപ്തതി സ്മാരക ആയിട്ടാണ് ഈ മന്ദിരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബസേലിയോസ് നവതി സ്മാരകമായിട്ടാണ് ഈ സ്ഥാപനം, ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ നവതി സ്മാരക മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നതായിരിക്കും. പ്രായാധിക്യവും ക്ഷീണവും പ്രകടിക്കാതെ കടന്നുവന്ന് ഈ സമ്മേളനത്തെ ശ്രേഷ്ഠമാക്കി തീർത്ത പരിശുദ്ധ വലിയ ബാബ തിരുമേനിക്ക് ആയുരാജ്യങ്ങൾ നേർന്നുകൊണ്ട് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആധ്യാത്മിക സംരക്ഷണത്തോടുകൂടിയുള്ള ഹൃദയപൂർവ്വമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ യഥാർത്ഥ സച്ചയെ സംഹരിക്കുവാനും ക്രിസ്തീയ സാക്ഷ്യത്തിന് അർത്ഥപൂർണ്ണം നൽകുവാനും കഴിയൂ എന്ന് വിശ്വസിക്കുന്ന, അതിനായി പരിശ്രമിക്കുന്ന പരിശുദ്ധ തിരുമേനി യൗവനത്തുടിപ്പോടും ദീർഘവീക്ഷണത്തോടും ചടുലമായ പ്രവർത്തനക്ഷമതയോടും സഭാ നൗകയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ സഭയുടെ ആത്മീയ പാരമ്പര്യത്തിന്റെയും ദൗത്യബോധത്തിന്റെയും വിശ്വാസതീഷ്ണതയുടെയും കറതീർന്ന കനകശോഭയാണ് ഈ പിതാവ്. ജോലി തിരക്കടകളിൽ വളരെയധികം താല്പര്യത്തോടെ സ്വന്തം ഭവനത്തിലേക്ക് എഴുന്നള്ളി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സംബന്ധിച്ചതിൽ, ഈ മന്ദിര അതുപോലെ ഈ മന്ദിരത്തിന്റെ നാമകരണം ചെയ്യുന്നതിനും അഭിമന്യ ഉസ്താദ് തസ്ലിമേനിക്ക് ജന്മദിനാശംസകൾ നിർവഹിക്കുന്നതിനും എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് ഏവർക്കും മാത്രമല്ല, മലയാളക്കരയിലും പുറത്തുമുള്ള സൈലജാതി മതസ്ഥർക്കും പ്രിയങ്കരനായ അഭിമന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാത്രമാം വലിയ പോലത്തെയ സഹാശ്രൂഷ രംഗത്തു നിന്നും ഇവിടെ എഴുന്നള്ളിയിൽ ഉള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന നരണം ഭദ്രാസനാധിപനും
മിഷൻ ബോർഡിന്റെ പ്രസിഡന്റും അനേക സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരനുമായ എന്റെ സഹപാഠിയും സഹപ്രവർത്തകനുമാണ് അഭിമന്യ തിരുമേനിയെയും ഈ സന്ദർഭത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി ഭദ്രാസനാധിപൻ അഭിമന്യ തേവോദോസിയോസ് തിരുമേനി ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിയുടെയും എന്റെയും സഹപാഠിയും കൂടിയാണ്. അദ്ദേഹം വളരെ ശ്രേഷ്ഠമായ നിലയിൽ ഭദ്രാസന കാര്യങ്ങൾ നിർവഹിക്കുകയും അനേക ദൂരിത്തിരക്കൾ ഉണ്ടായിട്ടും ഈ സന്ദർഭത്തിലൂടെ കടന്നു വരുവാൻ തക്കോണം സന്മനസ് കാണിച്ചതിൽ അഭിമന്യ തിരുമേനിയോടുള്ള സന്തോഷം അറിയിക്കുകയും ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. വൈദിക ഗണത്തിന്റെ ശ്രേഷ്ഠനായ ഗുരു, ആധുനിക സ്വർണനാവുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ടി ജെ ജോഷ്വാച്ചന്റെ സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. പ്രബോധനം കൊണ്ടും ലിഖിതം കൊണ്ടും അനേക ലക്ഷങ്ങൾക്ക് ആത്മീയവും ധാർമ്മികവുമായ ഉൾവെളിച്ചം ഇന്നും പകർന്നുകൊണ്ടിരിക്കുന്ന അഭിമന്യ വസ്ത്രത്തിരുമേനിയുടെ മിഷൻ പ്രവർത്തനത്തിന്റെ ആരംഭകാലം മുതൽ സഹചാരിയായി സകല പിന്തുണയും സഹായവും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ടി ജെ ജോഷ്വാച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന്റെ പണിയുടെ ആരംഭകാലം മുതൽ ആവശ്യമായ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളിലും സഹകരണവും നൽകിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ചെറിയ പള്ളി വികാരി ബഹുമാനപ്പെട്ട സി ജെ പൊന്നൂസ് കോറപ്പിസ്കോപ്പ അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് വൈദിക സെമിനാരി പ്രിൻസിപ്പലും എനിക്ക് ഗുരുവുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, അദ്ദേഹം ഉടനെ എത്തും എന്ന് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ ഇന്ന് ശ്രീ കെ വി മാമൻ രചിച്ച സ്നേഹപർവം പുതുപ്പാടി ആശ്രമത്തിന്റെ ബാലഭവനത്തിന്റെ ചരിത്രമടങ്ങുന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അഭിമന്യ വസ്ത്രത്തിരുമേനിയുടെ ശിഷ്യനും ഭക്തിയാദരപൂർവ്വം അദ്ദേഹത്തോടും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദർശനങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ക്രൈസ്തവ ലോകത്തും മറ്റ് മതപ്രത്യയശാസ്ത്ര സംഘടനാപരമായ രംഗത്തും സഭയുടെ അഭിമാനമായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈദിക സെമിനാരി വൈസ് പ്രിൻസിപ്പൽ റോൺ ഫാദർ ജേക്കബ് കുര്യൻ അച്ഛൻ ഇന്ന് പ്രകാശം നിർവഹിക്കുന്ന സ്നേഹപർവം എന്ന ഗ്രന്ഥം ഏറ്റുവാങ്ങി ആശംസകൾ അർപ്പിക്കുന്നതാണ്. എന്റെ ഗുരുവും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലും ഭാരതീയ തത്വശാസ്ത്രത്തിലും ആഴമായ പാണ്ഡിത്യം തെളിയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ ആനുകാലിക വിഷയങ്ങളോട് തനതായ ശൈലിയിൽ ശക്തമായി പ്രതികരിക്കുകയും സഭയ്ക്കും സമൂഹത്തിനും മാർഗദർശനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിമന്യ വസ്ത്രത്തിരുമേനിയുടെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് മഹാഗുരു എന്നാണ്. അത്രമാത്രം തിരുമേനിയോടുള്ള ആഴമായ ബഹുമാനവും സ്നേഹവും നിലനിർത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മാത്യു കെ ജോൺ അച്ഛൻ ആശംസ അർപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന അച്ഛൻ അഭിമന്യ വസ്ത്രത്തിരുമേനിയുടെ ശിഷ്യനാണ്. പാമ്പാടി അഭയഭവന്റെ മാനേജരാണ്. കേരള സ്റ്റേറ്റ് ഓർഫനേജ് സെൻട്രൽ ബോർഡ് മെമ്പറാണ്. ഓർഫനേജ് അസോസിയേഷൻ പ്രസിഡന്റാണ്. ഈ നിലകളിൽ സൃഷ്ടി അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സണ്ണി കല്ലു ഈ സ്ഥാപനത്തിന്റെ ആരംഭം മുതൽ ഇന്നയോളവും ഇതിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പുരോഗതിക്കുമായി തന്നാൽ കഴിവുള്ള സകല സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഇതിലെ ഒരംഗത്തെ പോലെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന വ്യക്തിയാണ്. ഈ ദേശത്തിലെ ജനസേവക കർമ്മ പരിപാടികളിൽ അത്യുത്സാഹം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മെയിൻ റോഡിൽ നിന്നും ഇവിടേക്കുള്ള വഴി അടിയന്തര പ്രാധാന്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിലായി ടാർ ചെയ്ത് ഭംഗിയാക്കിയത് അദ്ദേഹത്തിന്റെ ഉത്സാഹഫലമാണ്. നന്ദിയോടെ അത് ഓർക്കുന്നു. ആവശ്യമായ സഹായങ്ങൾ തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ സണ്ണി കല്ലൂരിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ മെമ്പർ ശ്രീ കെ സന്തോഷ് കുമാർ ഇതിന് നല്ലൊരു അഭ്യുതകാംക്ഷിയാണ്. ഈ സന്ദർഭത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം സമർപ്പിക്കുന്ന പ്രൊഫസർ കെ സി മാണി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷൻ ബോർഡിന്റെ സെക്രട്ടറിയും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐനാംസ് സംഘടനയുടെ സെക്രട്ടറിയും സെക്രട്ടറിയുമായിരുന്ന സ്ഥിരമായി സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന്റെയും മറ്റ് കേരളത്തിനകത്തും പുറത്തുമുള്ള അനേക സ്ഥാപനങ്ങളുടെയും ഡയറക്ടറായി സത്യസന്ധമായ സമർപ്പണത്തോടും ത്യാഗപൂർവമായ പ്രവർത്തനത്തോടും കൂടി ചടുലമായി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന വന്നി കൈ ഫിലിപ്പ് റമ്പാച്ചൻ മലങ്കര സഭയ്ക്ക് കിട്ടിയ വലിയൊരു നിധിയാണ്. അനിതര സാധാരണമായ ജീവിതശൈലി കൊണ്ടും പ്രവർത്തന രീതി കൊണ്ടും 10,000 ഹൃദയങ്ങളിൽ സമാദരണീയനായിരിക്കുന്ന വന്നി ഫിലിപ്പ് റമ്പാച്ചനെ ഇത്രത്തോളം വഴിനടത്തിയ ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നും വേണ്ട ഹൃദയ ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നതിന് ഇതിനെ വളരെയധികം സ്നേഹിക്കുകയും ഇതിന്റെ പുരോഗതിയിൽ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്യുന്ന ശ്രീ കെ എബ്രഹാമിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കാനുള്ള പ്രോത്സാഹനം ഞങ്ങൾക്ക് ലഭിച്ചത് ബാംഗ്ലൂരിലുള്ള ഒരു ബഹുമാനപ്പെട്ട തോമസിന്റെ
സംഭാവന കൊണ്ടാണ്. 27 ലക്ഷം രൂപ അദ്ദേഹം ഇതിന്റെ പ്രാരംഭമായി ഇവിടെ കൊണ്ടുവന്ന് തരികയുണ്ടായി. അതാണ് ഈ കെട്ടിടം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാൻ, വളരെ ഇതിന്റെ പണി മുന്നോട്ട് പോകാൻ തക്കവണ്ണം മടിയായി തീർന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ വേദിയിൽ വരുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകമായി ഓർക്കപ്പെടേണ്ട ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. ന്യൂയോർക്കിൽ USA നിന്നും ഇവിടെ കടന്നു വന്നിട്ടുള്ള KT ഇടുക്കള, ഇടുക്കളയും കുടുംബവും അഭിമന്യ വസ്താത്ത ശ്രീമേനയെ പ്രതൃതുല്യം കരുതുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സഭയ്ക്കായി നടത്തുന്ന സകല പ്രവർത്തനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിർണായകമായ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ KT ഇടുക്കളയും കുടുംബവും. ഉദാരമതിയായ ശ്രീ ഇടുക്കളയുടെ ത്രിമേനിയോടും സെന്റ് പോൾസ് കുടുംബത്തോടുമുള്ള ആഴമായ അടുപ്പത്തിനും കരുതലിനും സ്നേഹത്തിനും സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ദുബായിലുള്ള സണ്ണിയും കുടുംബവും ലിലിക്കുട്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും അഭിമന്യ ത്രിമേനിയോടുള്ള സ്നേഹവും അടുപ്പവും ത്രിമേനിയുടെ വാത്സല്യവും വളരെയധികം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ത്രിമേനിയുടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നിർണായകമായ സംഭാവനകൾ നൽകിക്കൊണ്ടും സഹായങ്ങൾ നൽകിക്കൊണ്ടും പ്രോത്സാഹനം നൽകിക്കൊണ്ടും ഈ ആ കുടുംബം ഇന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. ആ സണ്ണിയെയും കുടുംബത്തെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പുതുപ്പാടി സെന്റ് പോൾസ് ബാലഭവനം തുടങ്ങുന്നതിന് പ്രധാന കാരണം മണമേൽ ശ്രീ MC പോത്ത് നൽകിയ 25 ഏക്കർ സ്ഥലമാണ്. തുടർന്ന് ആ കുടുംബം ചെയ്തു തന്ന അളവില്ലാത്ത സഹായങ്ങൾ ദിവസത്തിൽ സ്മരിക്കുന്നു. ഈ സന്ദർഭത്തിൽ പുതുപ്പാടിയുടെ ബ്രാഞ്ച് ഹൗസായി സ്ഥാപനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീ MC പോത്തിന്റെ പത്നി ശ്രീമതി സരസു എത്തിച്ചേർന്നിരുമെന്ന് പറഞ്ഞിരുന്നു. എത്തിക്കാണുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവർക്കും സ്വാഗതം അരുളുന്നു. ഈ സമ്മേളനത്തിൽ വന്നുകൂടിയിരിക്കുന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ, പേരെടുത്ത് പറയേണ്ട പലരുമുണ്ട്, ഞാൻ സമയം ചുരുക്കം കൊണ്ട് പറയുന്നില്ല, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റേഴ്സ്, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ദൂരെയും ചാരിയുമുള്ള ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ളവർ, പുതുപ്പാടിയിൽ നിന്ന്, മാവേലിക്കരയിൽ നിന്ന്, അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നാംസിന്റെ അംഗങ്ങൾ എല്ലാവരെയും ഒറ്റവാചകത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ ഭാഗത്ത് അവസാനിക്കുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട, ഈ സമ്മേളനത്തിന് ശേഷം നാംസിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുകയാണ്. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മാർത്തോമ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട MJ ജോസഫ് അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അഭിമന്യ തിരുമേനിയോടുള്ള വാത്സല്യവും സ്നേഹവും അദ്ദേഹത്തിൽ എപ്പോഴും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അഭിമന്യ ബഹുമാനപ്പെട്ട MJ ജോസഫ് അച്ഛനെ ഈ യോഗത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ വസ്താത്ത് ശ്രീമേനിയോടൊപ്പം കടന്നു വന്നിട്ടുള്ള മെഡിക്കൽ ടീം, അതുപോലെ പത്ര മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ വാക്കുകളോ സ്മരിക്കുന്നതിന് മുമ്പായി രണ്ടുപേരെ കൂടി പ്രത്യേകം ഓർക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ മാനേജറായി രാവുകൾ തൊഴിലാളികളോടൊപ്പം അവരിൽ ഒരുവനായി അത്യധ്വാനം ചെയ്യുന്ന ശ്രീ CJ ജോഷ്വാച്ചൻ. സെന്റ് പോൾസ് ആശ്രമത്തിലെ സൈനിക വൈദികരുടെയും ജീവിതശൈലി പ്രകാരമാണ് ഇന്നലെ പിരിപ്രമാച്ചൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ ഭക്ഷീണ പരിശ്രമമാണ് ഇത്രമാത്രം ഈ സ്ഥാപനം എളുപ്പം ഇതിന്റെ പണിതിരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകം ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. കൂടാതെ അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് വേണ്ട സാങ്കേതികമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും രാവുകളില്ലാതെ മഴയും മഴയും വെയിലും നോക്കാതെ ഇവിടെ നിന്ന് പരിശ്രമിച്ച സുനിലിനെയും പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനൊന്ന് സംബന്ധിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ആരെങ്കിലും പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവമായി ക്ഷമിക്കുക. എല്ലാവരെയും ഒറ്റ വാക്കിൽ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയിൽ അനുഗ്രഹീതമായ ആത്മീയ നേതൃത്വം നൽകിയ ഉത്തമ സന്യാസ ശ്രേഷ്ഠൻ പരിശുദ്ധനായ ബെസലിയോസ് മാർത്തോമ ദിദുമോസ് പ്രഥമൻ വലിയ ബാബ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഞങ്ങളെ ധന്യരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹിക്കപ്പെട്ട സദസ്സിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് എൻ്റെ ദൈവനാമത്തിലുള്ള അനുഗ്രഹങ്ങൾ ആദ്യമായി ആശംസിക്കട്ടു. സ്നേഹിക്കപ്പെട്ട വസ്താശ്രമയുടെ 94-ാം ജന്മദിനമാണിത്. അദ്ദേഹം അവശനായി ബോധരഹിതനായി കിടക്കുന്ന അവസരത്തിൽ ഞാനിവിടെ ചെന്ന്
ആ കിടപ്പ് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കണ്ണ് രണ്ട് കണ്ണുനീരുടെ കിടപ്പുണ്ട്. അനക്കമില്ല. അങ്ങനെ കിടക്കുന്ന തിരുമേനിയുടെ തലയിൽ ശ്ലീവ വച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലായിരുന്നു. രോഗികൾക്ക് വൈദ്യനും നീ രോഗം നീക്കും മരുന്ന്. രോഗിയായി കിടക്കുന്ന ഇനിദാസം സൗഖ്യം നൽകും. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഒന്ന് കയ്യെ പിടിച്ചൊന്ന് കുലുക്കി കണ്ണ് നിറഞ്ഞു. സ്വർഗം കണ്ണിനെ സൂക്ഷിച്ച് നോക്കി എന്നെ അറിയുമെന്ന് ചോദിച്ചു. തല കുലുക്കി ചില വെള്ളം തരട്ടെ. ആ സന്ദർഭം ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ആ പിതാവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അന്നത്തെ ആശംസ അന്നത്തെ പ്രാർത്ഥനയും ഓർത്ത് പ്രത്യേകമായി വികസനത്തിന് സമർപ്പിച്ചു. ചില നേരം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. എന്നെ അറിയുമോന്ന് ചോദിച്ചു. തലകൊലിക്ക് ചില വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു. തലകൊലിക്ക് അച്ഛന്മാരുടെ വെള്ളം കൊണ്ട് പറഞ്ഞു കൊടുത്തു. വെള്ളം കുടിച്ചു. ആ സന്ദർഭങ്ങൾ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കിടപ്പും അദ്ദേഹത്തിൻ്റെ ആരോഗ്യരഹിതമായ ആ സന്ദർഭം ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് ഇപ്പോഴാണെങ്കിലും മറിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മ 94 ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാസ്വസ്ഥിരുമിനിക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. മഹത്വപ്പെടട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവ തിരുമേനി ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്താൻ തക്കവണ്ണവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിവന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത നമ്മുടെ എല്ലാവരുടെയും മഹാഗുരു ഗുരു സ്ഥാനീയനും മലങ്കര സഭയുടെ ആവേശവും നക്ഷത്രവുമായി കരുതപ്പെടുന്ന സഭാരത്നം അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി
അധ്യക്ഷ വേദിയിൽ ആശംസ പ്രസംഗം നടത്താൻ തക്കവണ്ണം സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കോട്ടയം മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ സണ്ണി കലൂർ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, റമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നേരത്തെയൊക്കെ നാം കേട്ടതുപോലെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനും ആരാധനാപാത്രവുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 94-ാമത്തെ ജന്മദിനവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം, ആവേശം, അത്യാഗ്രഹം എല്ലാ വിധത്തിലും അദ്ദേഹം ആരംഭിച്ച ഈ സെന്റ് പോൾസ് ആശ്രമവും അതുപോലെ തന്നെ ബാലഭവനവും ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ശാഖ സ്ഥാപനം ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. ആ മുഴുവൻ പ്രസ്ഥാനത്തിൻ്റെയും ഗോൾഡൻ ജൂബിലി ആഘോഷം, അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഒരു നടുവിലാണ് ഇപ്പോൾ നാം വന്ന് ചേർന്നിരിക്കുന്നത്. അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ഒരു ഒരു ചിത്രം വരയ്ക്കുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമാണെന്ന് വിചാരമില്ല. കാരണം ആതുര സേവനം ആരാധനയാണെന്ന് സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും അത് സ്വന്തം ജീവിതത്തിലെ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു പിതാവ്. ഈ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ആശങ്കയോടെ മലങ്കര സഭ ഉറ്റുനോക്കിയിരുന്ന ദിവസങ്ങൾ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളൊക്കെ. ദൈവം ആ വന്യപിതാവിനെ ഉള്ളംകൈയിൽ എടുത്ത് ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകേണ്ട എല്ലാം ഉണ്ടായിക്കഴിയണം, ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരുമേനിയുടെ ആരോഗ്യം തിരിച്ച് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ എത്രമാത്രം സ്തോത്രം ചെയ്താലും അത് മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും ആരാധനാപാത്രമാണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ദൈവരാജ്യ പ്രവർത്തനത്തിലെ സ്നേഹത്തിൻ്റെ അസ്ഥിവാരം എന്തെന്ന് പ്രസംഗിക്കുക മാത്രമല്ല പ്രവൃത്തിയിലൂടെ അത് ജനലക്ഷങ്ങളുടെ മുൻപാകെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദരിദ്രന്മാരെയും അശരണരെയും എല്ലാ വിധത്തിലും അവഗണിക്കപ്പെട്ടവരെ സ്വന്തം മക്കൾ പോലെ അവരെ വളർത്തി വലുതാക്കുവാൻ തക്കവണ്ണം തിരുമേനി അത്യധ്വാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ആ പ്രവർത്തനത്തിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുമേനിയുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സഹായിക്കുവാൻ തക്കവണ്ണം ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങൾ എപ്പോഴും മുന്നോട്ട് വരുന്നു എന്നുള്ളത് തിരുമേനിയുടെ പ്രവർത്തന ശൈലിയിൽ കാണുന്ന ഒരു ദരിദ്രരായ കുഞ്ഞുങ്ങളെ പഠന പഠിപ്പിച്ച് അവരെ സമൂഹത്തിൽ ഉന്നതരാക്കി തീർക്കാൻ തക്കവണ്ണം തിരുമേനി ശ്രമിക്കുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു പിതാവ്. ഇന്നത്തെ പരിശുദ്ധ വലിയ കാതോലിക്ക ബാവ തിരുമേനിയെക്കാളും 3 വയസ്സ് പ്രായ കൂടുതൽ അദ്ദേഹത്തിനുണ്ട്. ആ പിതാക്കന്മാരെ എത്രമാത്രം ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഏതായിരുന്നാലും ദീർഘമായൊരു പ്രസംഗം ഞാനിവിടെ നടത്തുന്നില്ല. കാരണം ഒരു ഹ്രസ്വ മീറ്റിംഗ്, അധികം ദീർഘിപ്പിക്കാത്തൊരു മീറ്റിംഗ് എന്നാണ് ഇതിൻ്റെ സങ്കല്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മുഖാന്തരമായി അനേക അശരണരും നിരാലംബരും സംരക്ഷിക്കപ്പെടുകയും അവർക്ക് ഏറ്റവും വലിയ ആവേശവും വലിയ പ്രതീക്ഷയും കരുത്തും വിശ്വാസവും ഒക്കെ ആ പിതാവിന്റെ സാന്നിധ്യം തന്നെ പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം പ്രസ്ഥാനങ്ങൾ തിരുമേനി ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പത്ര വാർത്തകളിലൂടെയും തിരുമേനിയുടെ ജീവിത സംഗ്രഹത്തിലെ
രേഖപ്പെടുത്തിയിട്ടുള്ള അനേക കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഏതായിരുന്നാലും അവിയുന്ന തിരുമേനിക്ക് ആയിരാരോഗ്യങ്ങൾ നേരുന്നു. ദേവൻതമ്പുരാൻ അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ നമുക്ക് ദാനം ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്ക ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിലൂടെ ഉപസംഹരിക്കുന്നു. തിരുമേനിയുടെ ജന്മദിന സ്തോത്ര പ്രാർത്ഥന, തിരുമേനിയുടെ സഹപ്രവർത്തകനും എല്ലാ കാര്യങ്ങളിലും കൂടെയുള്ള അന്യനായ ജോഷു അച്ഛൻ പ്രാർത്ഥന നടത്തുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റെടുക്കാം. നമ്മെ കൊണ്ട് എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. കരുണ്യവാനായ കർത്താവേ, അവിടുത്തെ എല്ലാ കരുണകൾക്കും സഹായങ്ങൾക്കും ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഇല്ലായ്മയിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ച ഉന്മയിലേക്ക് വരുത്തി അവിടുത്തെ ദിവ്യകരുണയിൽ ഞങ്ങളെ പരിപാലിക്കുന്നവനായ നാഥ, ഈ നിന്റെ ശ്രേഷ്ഠാചാര്യന്റെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞു കൊടുത്തിയ എല്ലാ കൃപകളെയും സഹായങ്ങളെയും സൗഖ്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അവരിൽ അവിടുന്ന് തെളിയിച്ച ദർശനവും പ്രകാശവും സമൂഹത്തിനും മുഴുവനും വളരെ പ്രയോജനത്തോടുകൂടി പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ മകനെ അവിടുന്ന് ഉപയോഗിച്ചതിനായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ കരുണ എപ്പോഴും നിന്റെ ദാസനോടുകൂടി ഉണ്ടായിരുന്ന് ശാശ്വതമായ ഭുജങ്ങളിൽ അവരെ താങ്ങുകയും അവിടുത്തെ മുഖദർശനത്തിൽ എപ്പോഴും കാത്തുകൊള്ളുകയും അവിടുത്തെ സംരക്ഷണ വലയം എപ്പോഴും നിന്റെ മകന് അവിടെ നൽകുകയും ചെയ്യണമേ. ശിഷ്ടായുസ് സമാധാനത്തോടെ പ്രത്യാശയോടെ പ്രസന്നതയോടെ നിന്റെ മുഖദർശനത്തോടെ ചെലവിടുവാൻ തക്കവണ്ണം കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആയത് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നുവെന്നേക്കും തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. ഇപ്പോൾ അനുഗ്രഹ പ്രഭാഷണത്തിനായി വലിയ തിരുമേനിയുടെ ഒരു സഹോദര തുല്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വലിയ ബാബ തിരുമേ, വലിയ ബാബ ആയിക്കൊണ്ടിരിക്കുന്ന പൗലോസ് ബാബ തിരുമേ, ഓസ്താത്യോസ് തിരുമേ, മറ്റ് തിരുമേനിമാര്, വൈദികര്, സ്ത്രീകളെ പുരുഷന്മാര്, കുഞ്ഞുങ്ങളെ, മറ്റാരെങ്കിലെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനം. ഇത് ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ശിമയോൻ പാടിയ പാട്ടാണ്, നാഥ ഇപ്പോൾ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക. എന്തെന്നാൽ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടിരിക്കും. വലിയൊരു ദിവസമാണ് ഈ സഭാ ചരിത്രത്തിലെ. ഓസ്താത്യോസ് തിരുമേൻ, നമ്മളിലെ ഇന്ത്യയായി ഭരണഘടന രൂപീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടി ഒരു പ്രാവശ്യം പറഞ്ഞു,
എല്ലാവർക്കും അവരുടെ വിശ്വാസം വിശ്വസിക്കുന്നതിനും അത് പാലിക്കുന്നതിനും പ്രൊഫസ് ആൻഡ് പ്രാക്ടീസ് ദ ഫെയ്ത്ത് എന്ന് പാസ്സായി. അപ്പോൾ അന്ന് വൈകിട്ട് ക്രിസ്തീയ ആളുകൾ പറഞ്ഞു അത് പ്രീച്ച് ചെയ്യാനുള്ള വേണം. അവര് നെഹ്റുവിനെ പോയി കണ്ടു. നെഹ്റു പറഞ്ഞു അത് പാസ്സാക്കി ഇനി തിരിച്ചാൻ പറയുമ്പോഴൊക്കെ വിഷമമാണ്. അപ്പൊ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം കൺവിൻസായി. അദ്ദേഹം പറഞ്ഞു പട്ടേലിനോട് ഇത് പറയണം. പട്ടേൽ അവര് പോയി ഒരു പട്ടേലിനെ കാണാൻ പോയപ്പോൾ നെഹ്റു പറഞ്ഞത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന എം മുഹമ്മദ് സായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നെഹ്റു പട്ടേലിനെ വിളിച്ച് പറഞ്ഞു ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ വേർപാടുണ്ടായപ്പോൾ വലിയ കലാം ഭാരതം അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് ഇനി കാണലേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നതുമായ കലാപം നടന്നു. സാധാരണ ഗതിയിൽ ക്രിസ്ത്യാനികൾ പറയണം ഞങ്ങളെ ക്രിസ്ത്യാനികളെ എല്ലാം ഇവിടെ നിന്ന് ഓടിച്ചു നിങ്ങൾ സായിപ്പന്മാർ നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയണം. എന്നാൽ നിങ്ങൾക്കറിയാമോ അങ്ങനെ അവരെ ഓടിച്ചപ്പോൾ ഈ ക്രിസ്ത്യാനികൾ അവർ പണം മുടക്കി അവരുടെ യുവജനങ്ങൾ ഇവിടെ വന്ന് നല്ല ശുശ്രൂഷകൾ ഒന്ന് മരിച്ചവരേക്കും രോഗികൾക്കും ഒക്കെ വേണ്ട ശുശ്രൂഷ എല്ലാം ചെയ്ത് അങ്ങനെയുള്ള ലോയലായിട്ടുള്ള ആളുകളാണ്. അവരെ വെറുതെ അവർ പറയുന്ന കാര്യം അവഗണിക്കരുത് എന്ന് നെഹ്റു പട്ടേലിനോട് പറഞ്ഞു. നെഹ്റു ആരെ പറ്റി അത് പറഞ്ഞെന്നറിയാമോ? വസ്താദ്യോഗ അദ്ദേഹം ആ വലിയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഇന്ത്യയിൽ വലിയ ഒരു ക്രൈസ്റ്റ് മുല്ലപ്പെരിയാർ പോലൊന്നുമല്ല. അത് ആ സമയത്ത് അവിടെ പോയി ജനങ്ങൾ ആവശ്യമുള്ള ആളുകളെ കാണിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഉസ്താദ് ജീവിതത്തിന്റെ. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വിടുന്നതിന് വന്നേനെയാണെന്നാണ് എൻ്റെ വിചാരം. രണ്ടാമത് അദ്ദേഹം വലിയ ദർശനങ്ങളുള്ള ആളാണ്. ആ എന്നാൽ ദർശനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെല്ലാം ചെറുപ്പത്തിലെ ഞെക്കിക്കൊല്ലുന്നവരാണ് നമ്മളുടെ അധികം പേര്. എന്നാൽ ദർശനങ്ങളെ യഥാർത്ഥമാക്കുന്ന ആളാണ് നമ്മുടെ ഉസ്താദ്. നമുക്കറിയാം അദ്ദേഹം സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെയാണ്. അതേ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ദർശനത്തിൽ നിന്ന് സാധിച്ചിട്ടുള്ള. ഇപ്പോൾ തന്നെ ബാലഭവൻ നമ്മുടെ ക്രിസോസ്റ്റോമോസ് തിരുമേനിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ബാലഭവനത്തിന്റെ മീറ്റിംഗിൽ പ്രസംഗിക്കാനായിട്ട് 90 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമാണ് അദ്ദേഹം വിളിച്ചത്. കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളും. ഈ 90 വയസ്സുള്ള ആളുകളെല്ലാം തന്നെ ഒരു കാലത്തും ബാലന്മാരായിട്ടുണ്ട്. ബാലന്മാരെന്ന് പറഞ്ഞാൽ 90 വരെ അതിൻ്റെ അപ്പുറം ജീവിക്കുന്നവർക്കാണ് ഈ ബാലന്മാരെന്ന് പറയുന്നത്. ബാലന്മാരുടെ സാധ്യത അതാണ്. സാധ്യതകളാണ് കാണേണ്ടത്, അവരെ അല്ല കാണേണ്ടത്. അതുകൊണ്ടാണ് ഈ ബാലഭവനം സ്ഥാപിച്ചത്. ഈ ബാലഭവനത്തിലെ കുട്ടികൾ അവരെന്തായിത്തീരും, എന്തായി തീർന്നിരിക്കും, അവരെ ശരിയായി വളർത്തിയില്ലെങ്കിൽ അവരെന്തായിത്തീരും? ഒന്നിനെ അവർ സെൻട്രൽ ചെയ്ത് അതിലെ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ്.
ഞാൻ വെറുതെ പറയുന്ന ഈ കുട്ടികൾ ഈ ആശ്രമത്തിൽ ബാലഭവനിൽ ചേർന്ന് താമസിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്തായിത്തീരുമെന്ന് നമുക്ക് പറയാൻ പാട്ട്. ഞാൻ പറയും മുല്ലപ്പെരിയാറിന്റെ അതിനേക്കാൾ വലിയ വിപത്താൻ ഈ മൻമോഹൻ സിംഗിനെ പോലെയൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു വസ്ത്രാദ്യത്തിൽ പുതിയ ഡാം ഉടൻ പണു. അപ്പോൾ ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ആ പുതിയ ഡാം ഇനിയും വീണ്ടും ശക്തിപ്പെടുത്തുകയാണ്. സഭാ ചരിത്രത്തിലും ഭാരത ചരിത്രത്തിലും വലിയൊരു നാഴികക്കല്ലായിട്ട് ഇത് തീരും എന്ന് ഞാൻ വിശ്വസിക്കും. ഇന്ന് നാം സാധ്യതകളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധ്യതകളെ യഥാർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ബ്രിംഗിങ് ദി ഓക്ക് ഫ്രം ദി അക്കോ. അദ്ദേഹം കോട്ടയത്തായിരുന്നു പ്രസംഗിച്ചതെങ്കിൽ എന്ത് പറയുമെന്ന് നിങ്ങൾക്ക് പറയാം. അദ്ദേഹം പറഞ്ഞ ചക്കക്കുരുവിൽ നിന്ന് പ്ലാവിനെ ഉളവാക്കുക. ചക്കക്കുരുവിനെ നമ്മൾ വലിയതാണ് സാധ്യതയുള്ളതാണെന്ന് പറഞ്ഞ് ഒരു ഡെപ്പിയിലിട്ട് അടയ്ക്കുന്നു. 25 കഴിഞ്ഞെങ്കിൽ ഡെപ്പി നോക്കുമ്പോ എന്നെ ഉണ്ട്. എന്നാൽ അത് നിലത്ത് കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി വെള്ളമൊഴിച്ച് വളമൊഴിച്ച് വേര് കെട്ടിയൊക്കെ കഴിയുമ്പോൾ 25 വർഷം കഴിയുമ്പോൾ 35 ചക്കയും ഒരു പിലാവ്. അതാണ് ഉസ്താദിയോ തിരുമ ചക്കക്കുരുവ. അദ്ദേഹം എല്ലാ സഭകളുമായി എല്ലാ പ്രവർത്തകരുമായി നല്ല ബന്ധമാണ്. മാർത്തോമാ സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട്. സഭക്കാർക്കും ഈ ഒരു ഓർത്തഡോക്സ് കാര്യ ഒരു മാർത്തോമാക്കാരൻ കെട്ടി. അപ്പോ ഇവര് വലിയ ഭക്തിയാണ് ഓർത്തഡോക്സ് കാര്യ സ്ത്രീ. മാർത്തോമാക്കാരൻ ആവശ്യത്തിനുള്ള ഭക്തിയോ. അപ്പൊ ഇവരവിടെ വരുന്ന യോഗത്തിനൊക്കെ പോകും. അപ്പൊ അവർ വയ്യാപ്പയൻ പറഞ്ഞിട്ടുണ്ട്, നീ മാർത്തോമാ യോഗത്തിനല്ലാതെ മറ്റു യോഗത്തിനൊന്നും പോകരുത്. അപ്പൊ തിരുമേ അവിടെ പ്രസംഗിക്കേണ്ടി വരുന്നു. ഓർത്തഡോക്സ് വലിയ അപ്പോൾ പറഞ്ഞു, ഈ ഭസ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ തിരുമേന് വരുന്നോണ്ട് എനിക്ക് കേൾക്കണം. ഉടനെ അവര് പറഞ്ഞു, ശരി അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹം, നല്ല ആളുവാ, നീ പോയി കേട്ടോളാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ഈ കാപ്പും മഴയും മാലയും ഒക്കെ ഇവിടെ ഇട്ടേച്ച് പോണം. അദ്ദേഹം ഒരാളെ ഇളക്കിയാണ്. നീ അത് കേട്ടി ഇതെല്ലാം കൂടെ അന്നേരം കൂലി അങ്ങനെ അതൊക്കെ പറയുന്ന ആളാണ്, ഇട്ടേച്ച് പോകും. അതുകൊണ്ട് പൊയ്ക്കോ, അതെല്ലാം ഇവിടെ ഇട്ടേച്ചേ പോകാവുന്നു. എന്താണെന്നറിയാമോ ആ മാർത്തോമാകാലം ഭാര്യയോട് പറഞ്ഞത്? തന്റെ മനസ്സിലുള്ള വലിയ ആഗ്രഹങ്ങളും ആശയങ്ങളും മറ്റുള്ളവരെ മനസ്സിലാക്കി അവരിൽ ആവേശം കൊള്ളിക്കുവാൻ കഴിവുള്ള ഒരു വലിയ ആളാണ്. നമ്മുടെ ബാബാ തിരുമേനി പറഞ്ഞു, ഈ കഴിഞ്ഞ ഒരാഴ്ച വലിയ ഭീതിയിലൊക്കെ ആയിരുന്നു, ഇന്നിവിടെ വന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇതിവിടെ നടക്കുന്നു എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് മരിക്കാൻ ഒക്കുകയില്ല. ഏത് ഡോക്ടർ മരുന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് ഇത് കഴിയാതെ മരിക്കാൻ ഒക്കുകയില്ല. അത്രയ്ക്ക് അതീതമാ താല്പര്യമുള്ള ആളാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം സ്നേഹം എല്ലാമുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കാര്യങ്ങൾ സാധാരണക്കാർ ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവത്തെപ്പറ്റി സംഗതമായി ലോകത്തോട് പറയാൻ നല്ല കഴിവുള്ള ആളാണ്.
അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെയും ഈ നമ്മുടെ കെ എം ജോർജ് എത്തിനെ പോലുള്ള വലിയ പണ്ഡിതന്മാര് പൂർണമായി സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് അതിന് മഹത്വം ഉണ്ടെന്നുള്ളത്. ഈ പണ്ഡിതന്മാർ മുഴുവനായി സമ്മതിക്കുന്ന കാര്യം നമുക്കാർക്കും ഗുണമുള്ളത് എന്നാ അത് നമുക്ക് പ്രയോജനമുള്ള രീതി നമ്മളെ തിരുമേൽ പറഞ്ഞു. മനുഷ്യ കൊണ്ട് എന്ത് സാധിക്കും? നിങ്ങള് ശവക്കോട്ടയിലൊക്കെ പോകുന്നവരാണ്, അവിടെയല്ല അത് പലരും എഴുതിയിട്ടുണ്ട്. ജനനം ഇത്ര ഇത്ര മരണം, അവർ ലോകത്തിൽ രണ്ട് കാര്യമേ ചെയ്തിട്ടുള്ളൂ, ജനിച്ചു മരിച്ചു, മറ്റൊന്നും. ജീവിച്ചേച്ച് മരിക്കുന്നവർ വളരെ കുറവ്. ഞാനൊരു ചെറിയ പുസ്തകം വായിച്ചതിൻ്റെ ടൈറ്റിൽ ഞാൻ ജീവിക്കാൻ മറന്നുപോയി എന്നാൽ ഈ സ്ഥാപനം ഇതോട് ബന്ധപ്പെട്ടവർ ജീവിച്ചു മരിക്കാനുള്ളതാണ്. ഇവിടെ ഉള്ള ആളുകളും ഇത് നടത്തുന്നവരും അതാണ് അതാണ് ഇന്ന് ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും വലിയ ആവശ്യം. ഈ കുട്ടികളിലുള്ള കഴിവ് കത്തോലിക്ക സഭയിൽ എന്റെ സ്നേഹിതനായ ഒരു ബിഷപ്പ് പറഞ്ഞു. കത്തോലിക്ക സഭയിൽ അദ്ദേഹം പറയുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളതും ഞാൻ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നതുമായ ഒരു ബിഷപ്പ് ഒരു ബാലഭവനത്തിൽ വളർന്നയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ ബഹുമാനം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് കാണുന്നത് ഇത് സാധിക്കും. ഇതൊരു സാധാരണ സേവനമല്ല. ഇന്ന് മനുഷ്യന്റെ വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നോ പറയും. എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് അറിയാൻ വയ്യ. വേണ്ട പറയാ, ഞാൻ പറയാം. ദൈവം ഇന്ന് ദൈവത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനവും അന്തവുമായി കാണുന്ന ആളുകൾ ചുരുക്കമാണ്. അതിന് ഈ കുട്ടികളെ സമൂഹത്തിൽ വരുന്ന ദോഷങ്ങൾ നൊഴിഞ്ഞൊന്നല്ല, സാധ്യതകളെ യഥാർത്ഥമാക്കുന്ന വലിയ ഒരു സ്ഥാപനയാണിത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തിരുമേനി പറഞ്ഞു, ഒരാള് അനേക ലക്ഷം രൂപ കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തത്? ഈ സ്ഥാപനം വളർന്നു വരുമ്പോൾ അനേകർ അനുഗ്രഹിക്കപ്പെട്ടു, സമൂഹം ഉയർത്തപ്പെട്ടു. ഒരു രൂപയ്ക്ക് കൈ കൊടുത്തതാണോ ഈ സ്ഥാപനം ഇങ്ങനെ വരുത്തുന്നതാണോ? ഏതാ വലിയ കാര്യം? രണ്ടും ഓർത്തഡോക്സുകാരാ എന്റെ അഭിപ്രായം. അതിനേക്കാളും വലിയ സംഗതിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ചെറിയ പ്രശ്നമാണ്. ആ വലിയ ഒരു മെഷീനാണ്. അല്ലാതെ ഇതൊരു ബാലഭവനമല്ല. ഞാൻ ആശ്രമത്തെ പറ്റിയുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആശ്രമം ഒരു ഭാരതീയമായിട്ടുള്ള ആശയമാണ്. ആ വാക്കിന്റെ അർത്ഥം ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, നമ്മുടെ കാര്യം ശ്രമം ഇല്ലാതിരിക്കുന്ന ആ ശ്രമം, അങ്ങനെ ആശ്രമമാണ്. കൂടിയ പ്രവർത്തന ഭാരതത്തിൽ ജീവിതത്തെ നാലാശ്രമങ്ങളായിട്ട് പറയുന്നു: ബ്രഹ്മചര്യം, ഗ്രഹസ്ഥം, സന്യാസം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനൊരു സ്കൂളിൽ ചോദിച്ചു, അപ്പൊ കുട്ടികൾ പറഞ്ഞ കല്യാണം കഴിക്കാത്തത്.
കല്യാണം കഴിക്കുന്നതും ബ്രഹ്മചാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. കല്യാണം ചില പുരുഷന്മാർക്ക് കഴിക്കാൻ ഒക്കാത്തത് സ്ത്രീകളുടെ അഹങ്കാരം കൊണ്ടാണ്, അല്ലാതെ അവരുടെ ദോഷം കല്യാണമല്ല. ബ്രഹ്മത്തിൽ ചരിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, പരബ്രഹ്മം. മറ്റുള്ളതൊക്കെ മായ. മായ എന്ന് ഭാരതം പറയുമ്പോൾ ഇല്ലായ്മയല്ല, യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ യാഥാർത്ഥ്യം സനാതനമല്ല. സനാതന സത്യത്തിന് ആണ് സത്യമെന്ന് പറയുന്നത്. അതാണ് പരബ്രഹ്മം. ഞാൻ പറയുന്ന സംഗതി, ജീവിതം മായയിലല്ല സനാതനത്തിലാണാകേണ്ടത്. ആ വലിയ ദർശനം ഈ കുട്ടികൾക്ക് ലഭിച്ച ഭാരതം അനുഗ്രഹിക്കപ്പെടുന്നതിനുള്ള ഒരു സ്ഥാപനയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ, രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അവസാനമായി എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടേ അവസാനമാകുള്ളൂ. ആദ്യത്തെ അവസാനം അവസാനമല്ല. നമ്മളെ ഉണ്ടല്ലോ, നമ്മൾ പലതും ചൊല്ലുമ്പോൾ മൂന്ന് പ്രാവശ്യം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അതുപോലെ അവസാനം 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 എന്നോ. അതുകൊണ്ട് ഒന്നാമത്തെ അവസാനം കൊണ്ട് നിങ്ങളാരും ഉണരുത്. ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ തിരുമേനി അതിനെ പറ്റി പറഞ്ഞു. എൻ്റെ വാഹനത്തിൻ്റെ മലയാളം, ഞാനൊരു കപട ഭക്തിക്കാരനാണ്. സത്യമാണ് പറഞ്ഞ തിരുമേനി പറഞ്ഞു. തിരുമേനിക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷണം ഒന്നും കാണിക്കുന്നു. ഉള്ളത് ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നതിനാണ് ഈ കപടഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ എന്നെ സത്യം പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തിയത് തിരുമേനിയോടുള്ള ഞാൻ അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു. ഇനി എനിക്ക് ഈ ഓസ്താദ്യോസ് തിരുമേനി വലിയവനാണ്, സമർത്ഥനാണ്. ക്രിസോസ്റ്റമോസ് അതിനേക്കാളും വലിയതാണ്. ആ മീശ നോക്കുമ്പോഴേ നമുക്കറിയാം അവനെ വലിയവനാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണമില്ല. ഇവരെ വഴി നടത്തിയ ദൈവം നമ്മോടുകൂടെയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഈ രംഗങ്ങളിൽ ഇവരേത് വലിയ ദർശനത്തോടെ പ്രവർത്തിച്ചു, അതിന് പ്രവർത്തിക്കുന്നതിന് ഇന്നത്തെ ഈ പരിപാടി അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്ക്. എനിക്കിങ്ങനെ വലിയ ബാബ തിരുമേനിയോട് കൂടി അദ്ദേഹത്തിൻ്റെ ഇടത്ത് വശത്തിരുന്ന് കുറേ സമയങ്ങൾ ചിലവഴിക്കുന്നതിന് സാധിക്കുകയും മറ്റേ വലത്തേവിനടുത്തതായിട്ടുള്ള ചെറിയ ബാബായുടെ കൂടെ പങ്കെടുക്കുന്നതിന് സാധിച്ചതിലുള്ള സന്തോഷവും അതിന് അവസരം തന്ന ക്രിസ്തോസ് തിരുമേനിയോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനയ്ക്ക് എനിക്ക് നേരാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിക്കും. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ചെറിയ വ്യതിയാനം വരുത്തിയാണ് ഇപ്പോൾ അഭിമുഖനായ വലിയ തിരുമേനി ഒരു വാക്ക് പറയുന്നതും ചുരുങ്ങിയ വാക്കിൽ പറയുന്നതും. തിരുമേനി ഡോക്ടറും എല്ലാമായിട്ടാണ് വന്നിരിക്കുന്നത്. തിരുമേനിയെ എത്രയും വേഗം തിരിച്ച് യാത്ര അയക്കുകയും ചെയ്യണം. അത് ഇത്രയും ദൈവത്തിൻ്റെ മഹത്വം എന്നും വൈകിട്ട് ഞാൻ ബാബുമാർക്കോട് സ്നേഹിക്കും. നിന്റെ ആരോപണം ഞാൻ ബാബുമാരുടെ നടത്താണ് നീ. നിന്റെ ആരോപണം മെത്രാച്ചന്മാരെ നിന്റെ ആരോപണം. നിന്റെ ആരോപണം സഭയെ നയിക്കണമേ. നിന്റെ ആലോ നിരീശ്വരന്മാരെ നടത്തണമേ. എൻ്റെ വിശ്വാസപ്രകാരം നിരീശ്വരന്മാരുടെ ദൈവമില്ലെന്നുള്ള തീരുമാനം യുക്തീകരുന്നതല്ല. ഹീറ്റ് എക്സ്പെൻസ് കോൾ കോൺട്രാക്ട്സ് അതിൻ്റെ കാരണം ദൈവമാണെന്ന് അറിയാഞ്ഞിട്ടാണ് നിരീശ്വരത്വം പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കാരണമാണ്. അതുകൊണ്ട് നിരീശ്വരന്മാരും നന്മ ചെയ്താൽ രക്ഷപ്പെട്ടുവെന്ന് ഒന്നാമത് പറയുന്നു. രണ്ടാമത് പറയുന്നത്, ഞാൻ ഈഴക്കട്ടെ ജോർജ് കുട്ടിയായിരുന്ന കാലത്ത് കന്നാലി തീയറ്റർ നടക്കുകയല്ല. ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ വായു വിസ്താരത്ത് തുറക്കുക, ദൈവം തുറത്തുള്ളൂ. അങ്ങനെ വായു വിസ്താരത്ത് തുറക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. പാവപ്പെടിച്ച അമ്മ പറഞ്ഞു വാ തുറക്കാനാണ്, പക്ഷെ വിഴുങ്ങരുത്.
മറ്റുള്ളവർക്ക് കൊടുക്കണം. സ്വാർത്ഥത പാടില്ല. ആ പ്രമാണം വച്ചിട്ട് ഈ പ്രാവശ്യം 80 ലക്ഷം രൂപയാണ് അമേരിക്കയിൽ നിന്ന് കിട്ടിയത് ഈ സ്ഥാപനത്തിന് വേണ്ടി. ഫിൽപ്പർ പാച്ച പോയപ്പോൾ 80 ലക്ഷം കൊണ്ട് വരികയും ബാക്കിയും ഉണ്ട്. 40 സെന്റ് സ്ഥലം കെ ജെ എബ്രഹാം ഫ്രീ ആയിട്ട് തന്നിരുന്നു. ഇപ്പോൾ 1 ഏക്കർ 20 സെന്റ് സ്ഥലമുണ്ട്. മുഴുവനും ബാബായുടെ പേരിലാണ്. 5,580 വലിയ ബാബ 100 രൂപ തന്നാണ് പുതുപ്പാടിക്ക് വിട്ടത്. ആ 100 രൂപ ബാബായുടെ അല്ലാതെ ഞാൻ കൊടുത്തത് കൊടുപ്പിച്ചതാണ്. ആ 100 പൊരിഞ്ഞ് കോടിക്കണക്കായി. ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ നേരം 10,000 രൂപയുടെ ഒരു ചെക്കാണ് ബാബ തന്നത്. ബാബായുടെ പേരാണ് ഇതുവരെ പണിതിരിക്കുന്നത്. ഈ 30 ഏക്കർ സ്ഥലം അല്ല 100 ഏക്കർ സ്ഥലം ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത് സഭയുടെ പേരിലാണ്. ഭാവി അതിൻ്റെ പേരിലുണ്ടായാൽ ഞാൻ നശിക്കും. മെത്രാജന്മാരുടെ പേരിൽ സമ്പാദിച്ചാൽ നരകത്തിൽ പോകും. മെത്രാജന്മാരുടെ പേരിൽ സമ്പാദിക്കാൻ പാടില്ല. സഭയുടെ പേരിലും പാവങ്ങളുടെ പേരിലും സമ്പാദിക്കും. ഞാൻ എല്ലാവരും പഠിപ്പിച്ചു എന്ന് പറയുന്നെങ്കിലും ഒരു കാതോലിക്കയെ പഠിപ്പിച്ചു എൻ്റെ അഭിമാനം. പ്രത്യേക ബാബായെ പഠിപ്പിച്ചതുകൊണ്ട് എന്നെ എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയമാണ്. വേറൊരു കാതോലിക്കയുടെ ഗുരുബാബാ എനിക്ക് ഭാഗ്യമില്ല. അദ്ദേഹം നന്ന് ഭാഗ്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ഓർത്ത് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാനവരാശിക്ക് വേണ്ടി വലിയപ്പെടുത്ത പറഞ്ഞു പറഞ്ഞതുപോലെ പ്രസംഗിക്കണം. മാനവരാശി മുഴുവനും വിശ്വാസത രക്ഷപ്രാപിക്കും പ്രവൃത്തിയിൽ ആണ് ദൈവം നോക്കുന്നത്. ആ പ്രവൃത്തി കാൻസറിന് വിശ്വാസമുണ്ടെങ്കിൽ രക്ഷപ്രാപിക്കും. അത് മരണാനന്തരമാണെങ്കിൽ രക്ഷപ്രാപിക്കും. ആകയാൽ ആ നിത്യരക്ഷയെക്കുറിച്ച് MJ ജോസഫിനൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഇന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാമായിരിക്കാം, ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഇത്രയും പേര് വന്നവരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. നിങ്ങളാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. നിങ്ങളാണ് ഇതെല്ലാം ക്രമീകരിച്ചത്. ഇവിടെ പൊന്നൂസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ് ഈ ആദ്യത്തെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളോട് നന്ദി പറയുന്നു. ഭാവിയായിരിക്കു വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വാർത്ഥന്മാരുടെ എണ്ണം കുറയണം, നന്മ ചെയ്യുന്ന എണ്ണം കൂടണം. കോടീശ്വരന്മാരാവശ്യമില്ല, ദരിദ്രന്മാരാവശ്യമില്ല. ദരിദ്രൻ്റെത് പിടിച്ചു വെച്ചാലല്ല കോടീശ്വരൻ്റെ കയ്യിലിരിക്കുന്നത്. അവൻ പാവം കൊടുക്കുന്നവർ മനുഷ്യനല്ല, മൃഗമാണ്. സ്വാർത്ഥന്മാർ മൃഗങ്ങളാണ്, കോടീശ്വരന്മാർ മൃഗങ്ങളാണ്. ആ മൃഗീയത്തെ വിളിച്ചിട്ട് സ്നേഹം വരുമ്പോൾ മനുഷ്യരാകും. അതുകൊണ്ട് ബാബ പറയുന്നത് ഞാൻ ഹൃദയം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹം കൊണ്ട് വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവത്തെ